നമസ്കാരം, കൃഷ്ണകുമാറാണ്. ജേർണി വിത്ത് തേക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ മുല്ലക്കുടിയല്ലേ, മുല്ലക്കുടി ഷാപ്പിലാണ്, ഭക്ഷണം കഴിക്കാൻ കയറിയാണ്. അപ്പോൾ ഇവിടെ പൊറോട്ടയും മീനും മാത്രം, മീൻകറിയും മാത്രം ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഉച്ചയായില്ല, രണ്ടു മണി കഴിഞ്ഞു അല്ലേ, രണ്ടേ മക്കളെ. അപ്പോൾ എന്തായാലും ആഹാരം കഴിച്ചിട്ട് നമ്മൾ നേരെ പാലക്കയം തട്ട് അല്ലേ, പാലക്കയം തട്ടിലേക്കുള്ള ഒരു പരിപാടിയിലാണ്. അപ്പം ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. പാലക്കായിട്ടുള്ള യാത്രയാണ്. അങ്ങനെയൊക്കെ റിജുബായി വീട്ടിലൊന്ന് കയറി പുളിയൊക്കെ പാസ്സാക്കി ഷർട്ടൊക്കെ മാറി ആളുകളിലായിട്ട് കയറി. ഞങ്ങളിപ്പോൾ എന്തായാലും വീണ്ടും അവിടുന്ന് ഒരു ചായ കുടിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റിജുബായിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ പാലക്കായിട്ടുള്ള യാത്രയിലാണ്. വീണ്ടും നല്ല ചൂടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഇപ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സുഖമുണ്ട്, ഒരു എ സിയിൽ കയറിയത് ഫീൽ കിട്ടുന്നു. പാലക്കയം തട്ടിലേക്കുള്ള യാത്രയിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടി ഉയരത്തിലാണ് പാലക്കയം തട്ട് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഭാഗമാണ്. ഈ പാലക്കയം തട്ടിന് ഈ പേര് വരാനുള്ള കാരണം, പണ്ട് മലമുകളിൽ പാലമരം ഉണ്ടായിരുന്നു, അതിനാൽ പാലക്കായ്മരം തട്ട എന്നാണ് വിളിച്ചിരുന്നത്. ഇത് പിന്നീട് ലോപിച്ച് പാലക്കയം തട്ടായി എന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂരിൻ്റെ ഊട്ടി എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് പാലക്കയം തട്ടിന്. പാലക്കയം തട്ടിൻ്റെ അടിവാരത്ത് കാടിനുള്ളിലായിട്ട് ബുദ്ധ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു ഗുഹയുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഗുഹയുടെ പേര് അയ്യൻമട തുരങ്കം എന്നാണ്. Thank you.
പാലക്കയം തട്ടിലാണ്. കുറെ കയറ്റം കയറി ആകെ ക്ഷീണിച്ച് പരവക്കാരിക്കുക, ഒരു രക്ഷയില്ല, കുറെ വെള്ളമൊക്കെ കുടിച്ച്. അപ്പം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്ന് തളിപ്രമ്പ്, തളിപ്രമ്പിൽ നിന്ന് വ്യാമല നാഷണൽ റൂട്ടാണ്, കെ എസ് ആർ ടി സി ബസ് ഉണ്ടാവും, അതിലിറങ്ങുക. പുൽക്കുരുമ്പ നിന്ന് പുൽക്കുരുമ്പ അല്ലെങ്കിൽ കൈതളത്തു നിന്ന് ടാക്സി എടുക്കാം, അല്ലെങ്കിൽ മണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്നും ടാക്സി എടുക്കാം. സ്വന്തം വണ്ടിക്കാണ് വരുന്നതെങ്കിൽ തളിപ്രമ്പ്, പുൽക്കുരുമ്പ, കൈതളം, കൈതളത്തു നിന്ന് ഇടത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പാലക്കയം തട്ടെത്തും. പിന്നെ ഇവിടെ കയറുന്നതിന് എത്ര? 45 രൂപ അല്ലേ, ഒരാൾക്ക് 45 രൂപയാണ്. പിന്നെ ടെൻറ്റ് സെറ്റപ്പ് ഉണ്ട്. നേരത്തെ 4000 ആയിരുന്നു, ഇപ്പോൾ 2000 രൂപയ്ക്ക് അല്ലേ, 2000 രൂപയ്ക്ക് ടെൻറ്റ് സെറ്റപ്പ് ഉണ്ട്. ടെൻറ്റിൽ ഒരു ദിവസം ഇവിടെ തങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട്. സംഭവം കൊള്ളാം, അടിപൊളി. എന്തായാലും ഇളം കാറ്റും ചെറിയ തണുപ്പും, ചെറിയ തണുപ്പുണ്ട്, ആ ക്ഷീണം ഇപ്പോൾ കുറേ മാറി, നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ്. എന്നാലും ചെറിയ മഞ്ഞുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നൈറ്റ് വ്യൂ നമുക്ക് മട്ടന്നൂർ എയർപോർട്ടെല്ലാം വ്യൂവിലേക്ക് ആയി വരുന്നേ ഉള്ളൂ. എയർപോർട്ട് കാണാൻ പറ്റില്ല, ഇവിടെ എയർപോർട്ട് കാണാം. ഓക്കെ ഓക്കെ, ഫ്ലൈറ്റ് ലാൻഡിംഗ് എല്ലാം കാണാം, കാണാമല്ലേ. അപ്പം എപ്പോഴത്തെ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാകണം. ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് എത്താം. താങ്ക് യു.